ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കഴിക്കാൻ പോകുന്ന ഒരു ബോക്സ് ഓഫ് ചോക്ലേറ്റ്സ് ആണ്. ഇതിന്റെ പാക്കേജിങ് കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാൻ പറ്റും കടയിൽ നിന്ന് വാങ്ങിച്ചല്ല, ഇത് നമ്മുടെ സബ്സ്ക്രൈബ് ആയ ലെക്കർ ഹോംമേഡ് ചോക്ലേറ്റ്സ് ആയിട്ടാണ്. ഇത് തുറന്നപ്പോഴേക്ക് നല്ലൊരു അടിപൊളി പാക്കേജിങ് ആണ്. ഏതാണ്ട് ഒരു ലെതറിന്റെ ഒക്കെ ലുക്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഏതാണ്ട് ഒരു ക്രൊക്കഡൈലിന്റെ ഒക്കെ സ്കിൻ പോലെ, തൊടുമ്പോഴാണെങ്കിൽ റബ്ബറി ഫീലുള്ള പാക്കായിരുന്നു. ഇത് തുറന്നപ്പോഴാണെങ്കിൽ നിറയ്ക്കാൻ പറ്റി മാക്സിമം ചോക്ലേറ്റ് നിറച്ച് തന്നേ പോലെ ഉണ്ട്. എല്ലാ ചോക്ലേറ്റ്സും ഒന്ന് ഗ്രൂപ്പാക്കി വെച്ചപ്പോൾ 4 ചെറിയ ടൈപ്പ് ഓഫ് ചോക്ലേറ്റ്സ് ഒരു വലിയ ബാറാണ് കിട്ടിയത്. ഏറ്റവും തുറന്നു നോക്കിയത് ഇവരുടെ വലിയ പർപ്പിൾ സ്ക്വയർ. പർപ്പിളിന് തന്നെ വലുതും ചെറുതായ 2 സ്ക്വയേഴ്സ് ഉണ്ട്. സംഭവത്തിന് പുറത്തുനിന്ന് നോക്കുമ്പോൾ നോർമൽ മിൽക്ക് ചോക്ലേറ്റ് ലുക്ക് ആണെങ്കിലും ഒന്ന് കഴിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്സ് കാണാൻ പറ്റും. നല്ല അടിപൊളി സ്ട്രോങ് ആയൊരു മിന്റ് ഫ്ലേവറിംഗ് ആയിരുന്നു. ഏതാണ്ട് നമ്മുടെ ടിക്ടാക്കിന്റെ ടേസ്റ്റ് ഒക്കെ ആയിട്ട് കയറി വന്നത്. അത് കഴിഞ്ഞാൽ രണ്ടാമത് ഓപ്പൺ ചെയ്തത് ചെറിയ പർപ്പിൾ സ്ക്വയർ ആണ്. ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് ഡിഫറൻസും ഫില്ലിംഗ് ഒക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഞാൻ ആദ്യം വിചാരിച്ചത് കുക്കി ആൻഡ് ക്രീം ഫില്ലിംഗ് ആണ്, പക്ഷെ അതല്ല, ഇതിന് മെയിൻലി മിൽക്ക് ചോക്ലേറ്റിന്റെ ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്കാണ് ആ ഫ്ലേവറിംഗ് കയറി വരുന്നത്. ബേസിക്കലി പെപ്പർ ചോക്ലേറ്റ് ആണെന്നാണ് പറഞ്ഞത്, പക്ഷെ അത്രയ്ക്ക് അരിവൊന്നുമില്ല, നല്ല ചോക്ലേറ്റ് തന്നെ. പിന്നെ കിട്ടിയതാണ് ഗ്രീൻ കളർ പാക്കറ്റിലുള്ള ഒരു സംഭവം. തുറന്നപ്പോൾ ഞാൻ ഈ ഹാർട്ട് ഷേപ്പ് ഒന്നും പ്രതീക്ഷയില്ല കേട്ടോ. കാണാൻ ഏറ്റവും ലുക്കുള്ള ചോക്ലേറ്റ് ഇത് തന്നെയാണ്, പക്ഷെ നമുക്ക് ലുക്കൊന്നും നോക്കി നിൽക്കാൻ പറ്റില്ല. അപ്പൊ ഒരു കത്തി എടുത്ത ഹാർട്ടിൽ കുത്തിയിട്ട് അതിന്റെ ഉള്ളിൽ എന്താ ഉള്ളത് നോക്കി. അപ്പൊ നിങ്ങൾക്ക് കാണാൻ നല്ലൊരു പിങ്ക് ഫില്ലിംഗ് ആണ്. ബേസിക്കലി ഇതൊരു സ്ട്രോബെറി ഫില്ലിംഗ് ആയിരുന്നു കേട്ടോ. ചെറുതായിട്ട് ഈ സ്ട്രോബെറി ടൈപ്പ് ഓഫ് ബബിൾക്കം കഴിക്കുന്ന പോലെയാണ് തോന്നിയത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ നീളം കൂടിയ ചോക്ലേറ്റ് കിട്ടിയത്. സംഭവം തുറന്ന് നോക്കുമ്പോൾ ഏതാണ്ട് നമ്മുടെ മരക്കഷ്ണത്തിന്റെ ലുക്കൊക്കെ ആയിട്ട് കിട്ടുന്നത്. നേരെ വെട്ടണത് സൈഡായിട്ട് വെട്ടണമെന്ന് കൺഫ്യൂഷൻ ആയി, അവസാനം നേരെ എണ്ണങ്ങ് വെട്ടി. അപ്പൊ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയെന്ന് അറിയില്ല, നല്ലൊരു ക്രിസ്പി സൗണ്ട് ആയിരുന്നു. ബേസിക്കലി വേഫർ ചോക്ലേറ്റ് ആണ്. ഉള്ള എല്ലാ ചോക്ലേറ്റ്സിലും എനിക്ക് ഇതായിട്ട് പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നല്ല ക്രിസ്പി സ്മൂത്ത് മിൽക്കായ ചോക്ലേറ്റ് ആണ്. ഏറ്റവും അവസാനം നമ്മുടെ വലിയ ഗോൾഡൻ ബാർ അങ്ങ് തുറക്കുന്നത്. അടിപൊളി ഡിസൈനും ഹാർട്ടും ഒക്കെ കൊടുത്തേക്കുന്ന ഒരു ബാറായിരുന്നു. ഒട്ടും അടിക്കാതെ തന്നെ ഇങ്ങനെ ഒരു കേർവ് ഡിസൈനിന്റെ ഒരു സൈഡിൽ പിടിച്ചൊന്ന് ഒടിച്ചു നോക്കി. അപ്പൊ കറക്റ്റ് ആയിട്ട് വളഞ്ഞ ലൈനിൽ തന്നെ ഇത് പൊട്ടി. ടേസ്റ്റീസ് വെച്ച് പറഞ്ഞാൽ നട്ട്സ് ഇട്ട ഒരു മിൽക്ക് ചോക്ലേറ്റ് ആയിരുന്നു, മെയിൻലി ക്യാഷ് നട്ട്. പിന്നെ അവസാനം ഈ ഹാർട്ടൊക്കെ ഒന്ന് മുറിച്ചെടുക്കാൻ നോക്കിയിട്ടോ, പക്ഷെ അതൊന്നും നടന്നില്ല, ഇടയ്ക്ക് വെച്ചൊക്കെ പൊട്ടിപ്പോയി. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജും പ്രൈസിന്റെ ഡീറ്റെയിൽസും ഒക്കെ താഴെ കൊടുക്കാമെന്ന് കയറി നോക്കുക.